بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد، مؤمنين الله നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരിച്ചുപോയവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. സൂറത്തുൻ നിസാഇൻ്റെ 36-ാമത്തെ ആയത്തിലൂടെ, ഒറ്റ ആയത്തിലൂടെ നമ്മൾ നിർവഹിക്കേണ്ട 10 കടമകളെക്കുറിച്ച് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പ്രതിപാദിക്കുന്നു. ആ ഒരു ചർച്ചയിലാണ് നമ്മുടെ ക്ലാസ് പോയിക്കൊണ്ടിരിക്കുന്നത്. 10 കടമകൾ, നമ്മൾ നിർവഹിക്കേണ്ട 10 കടമകൾ, അല്ലെങ്കിൽ നാം നിർവഹിക്കുന്ന കടമകളുടെ 10 ഇടങ്ങൾ. ഒന്നാമത്തേത് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനോടാണ്. രണ്ടാമത്തേത് നമ്മുടെ മാതാപിതാക്കളോടാണ്. മൂന്നാമത്തേത് നമ്മുടെ അടുത്ത ബന്ധുക്കൾ. നാലാമത്തേത് നമ്മുടെ സമൂഹത്തിൽ ചുറ്റുപാടിലുമുള്ള യത്തീമുകൾ. അഞ്ചാമത്തേത് നമ്മുടെ പരിസരത്തെ മിസ്കീനുകൾ. ആറാമത്തേത് നമ്മുടെ അടുത്ത അയൽവാസി. ഏഴാമത്തേത് അകന്ന അയൽവാസി. എട്ടാമത്തേത് നമ്മുടെ കൂടെ സഹവസിക്കുന്ന സഹപ്രവർത്തകർ, സഹപാഠികൾ, അങ്ങനെ തുടങ്ങുന്നവർ. ഒൻപതാമത്തേത് നമ്മുടെ അറിവിൽ നമ്മുടെ പരിസരത്തു കൂടി യാത്ര പോകുന്ന യാത്രക്കാർ. പത്താമത്തേത് നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ അടിമകൾ. ഇങ്ങനെ 10 തരത്തെ 10 ഇടങ്ങളിൽ നാം നിർവഹിക്കേണ്ട കടമകളിലേക്ക് പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസാഇൻ്റെ 36-ാമത്തെ ആയത്ത് കൃത്യമായി തന്നെ കടന്നു വരികയാണ്, ഇടപെടുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ 10 കടപ്പാടുകൾ ഒരു ആയത്തിലൂടെ അള്ളാഹു പറയുന്നു എന്ന് പറഞ്ഞാൽ അത്ര കണ്ട് ആ ആയത്ത് നമ്മുടെ പരിസരത്ത് നിരീക്ഷിക്കുന്നു, അതേക്കുറിച്ചുള്ള ഒരു ധാരണ നമ്മളിൽ എത്തിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കടമകളൊക്കെ നാം നിർവഹിക്കൽ നമുക്ക് നിർബന്ധമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അള്ളാഹുവോടുള്ള കടമയെക്കുറിച്ച് നമ്മൾ ഏകദേശമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് രണ്ടാമത്തെ കടമ നാം നിർവഹിക്കേണ്ട രണ്ടാമത്തെ കടമ ആയത്തിൽ പറഞ്ഞ പോലെ വഅബ്ദുല്ലാഹ വലാ തുശ്രികു ബിഹി ശൈആ വബിൽ വാലിദൈനി ഇഹ്സാന. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക, മാതാപിതാക്കളോടുള്ള കടമകൾ നിർവഹിക്കുക എന്നതാണ് രണ്ടാമത്തേത്. അള്ളാഹുവിൻ്റെ ദീനിൽ ഈ ഒരു കാര്യത്തിന് വലിയ സ്ഥാനം കൊടുക്കുന്നുണ്ട്. റബ്ബിൻ്റെ തൗഹീദിനോട് ചേർത്ത് തന്നെയാണ് ഇപ്പോഴും മാതാപിതാക്കളോടുള്ള കർത്തൃ നിർവഹണത്തെക്കുറിച്ചും അവർക്ക് നാം ചെയ്യേണ്ട ഹിദ്മകളെക്കുറിച്ചും അവരോട് നാം കടപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും പരിശുദ്ധ മതം വാചാലമായിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ദീനിൽ മാതാപിതാക്കൾക്ക് നമ്മൾ കടമകൾ നിർവഹിക്കുക എന്നത് കേവലം ഒരു മതകൽപ്പനയല്ല, നേരെ മറിച്ച് ജഗന്നിയന്താവായ അള്ളാഹുവിൻ്റെ ജഡ്ജ്മെൻ്റാണ്, അവൻ്റെ വിധിയാണ് മാതാപിതാക്കൾക്ക് നാം ഹിദ്മ ചെയ്യുക, സേവനം ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ വിധിയാണെന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു വിധിച്ചു എന്ന് പറയപ്പെടുന്ന കാര്യം അള്ളാഹു കൽപ്പിച്ചു എന്ന് പറയുന്ന കാര്യത്തെക്കാളും ഗൗരവമാണ്. നിസ്കരിക്കാൻ അള്ളാഹു കൽപ്പിച്ചതാണ്, പക്ഷെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്നത് അള്ളാഹു വിധിച്ചതാണ്. വിധി എന്ന് പറയുമ്പോൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ തൗഹീദിനോട് ചേർത്താണ് ഈ വിധിയെ പറഞ്ഞിട്ടുള്ളത്. സൂറത്തുൽ ഇസ്റാഇന്റെ ആയത്തുകളിൽ നമുക്കത് കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ കൽപ്പനയല്ല, വിധിയാണ് മാതാപിതാക്കൾക്ക് നാം ചെയ്യേണ്ട ഹിദ്മയും സേവനവും എന്ന് പറയുമ്പോൾ പിഴവ് പറ്റിയാൽ പരിഹാരം ഇല്ല എന്ന് പറയേണ്ട ഒരു തരത്തിലാണ് വിധിയെ നാം കണക്കാക്കേണ്ടത്. കൽപ്പനയിൽ ചിലപ്പോൾ ഒരുപക്ഷെ പരിഹാരം കാണാം, വിധിയിൽ പരിഹാരം ഇല്ല എന്നുള്ളതാണ്. ആയത്തിലേക്ക് കടന്നു വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وَقُلْ رَبِّ ارْحَمْهُمَا كَمَا رَبَّيَانِي صَغِيرًا. ഈ ആയത്ത് ലോകത്ത് ഇത്രയും വലിയൊരു ആർദ്രമായ മനുഷ്യ സ്നേഹം വേറെ ഒരു വാക്കിലോ വേറെ ഒരു പ്രസ്താവനയിലോ നമുക്ക് കാണാൻ കഴിയില്ല.
ജഗന്നിയന്താവായ അള്ളാഹു വിധിച്ചിരിക്കുന്നു, അല്ലാ തഅബ്ദു ഇല്ലാ ഇയാഹു, അവനെയല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കാൻ പാടില്ല എന്ന തൗഹീദിന്റെ അതുല്യമായ പ്രഖ്യാപനം. അത് അള്ളാഹുവിന്റെ വിധിയാണ്. ആ വിധിയോട് ചേർത്ത് തന്നെ പറഞ്ഞു, വബിൽ വാലിദൈനി, മാതാപിതാക്കൾക്ക് ഇഹ്സാന, നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണം. ഇമ്മാ യബ്ലുഗന്ന ഇന്ദകൽ കിബറ, വാർദ്ധക്യ സഹജ സന്ദർഭം അവരിൽ രണ്ടുപേരും നിന്റെ കൂടെ ആവുകയോ, അല്ലെങ്കിൽ അവരിൽ ഒരാൾ വാർദ്ധക്യ സഹജമായ ഒരു സന്ദർഭം നിന്നിൽ ഒരാളാവുകയോ ചെയ്താൽ, ഫലാ തഖുൽ ലഹുമാ ഉഫ്, നിന്റെ പ്രതികരണത്തിൽ നീ നിഷ്പ്രയാസം പുറത്തേക്ക് തള്ളിവിടുന്ന നിന്റെ നിശ്വാസവായുവിൽ പോലും ഉഫ് ആ ഒരു പ്രയോഗം, ഒരു ഊത്തിന്റെ പ്രയോഗം പോലും പാടില്ല. നിന്റെ നെറ്റി ചുളുങ്ങാൻ പാടില്ല. മാതാപിതാക്കൾ പ്രായം ചൊല്ലുന്തോറും അവരിൽ നെറ്റി ചുളുങ്ങാനും ദേഷ്യം പിടിക്കാനും നമ്മുടെ ചിന്തക്ക് അനുയോജ്യമായത് അല്ലാത്ത കാര്യങ്ങൾ ചെയ്യാനും അവരുടെ പ്രകൃതം ആ രീതിക്കാ പോവാ. അപ്പൊ നീ ഒരിക്കലും പ്രകോപിതനാവാൻ പാടില്ല. തികച്ചും വലാ തൻഹറുഹുമാ, അവരെ ആട്ടി ഓടിക്കാനോ നിസാരപ്പെടുത്താനോ പാടില്ല. മാന്യമായ വർത്താനം, ബഹുമാനത്തോടു കൂടെയുള്ള വർത്താനമേ അവരോട്, ഇങ്ങോട്ട് എന്തുണ്ടായാലും അങ്ങോട്ട് പ്രതികരിക്കേണ്ടത് അങ്ങനെയാ എന്ന പരിശുദ്ധ ഖുർആൻ. മാത്രമല്ല, അവർ നിന്നിൽ വാർദ്ധക്യ സഹജമായ ഒരു സാഹചര്യത്തിലാണ് എത്തിപ്പെട്ടതെങ്കിൽ, നിന്റെ കാരുണ്യത്തിന്റെ അലിവിന്റെ സ്നേഹത്തിന്റെ ആർദ്രതയോടെ ചിറകിങ്ങനെ താഴ്ത്തി കൊടുക്കണം അവർക്ക് വേണ്ടി. അവരാ ചിറകിൽ കയറട്ടെ, നീ അവരെയും വഹിച്ചുകൊണ്ട് പറക്ക, അവരുടെ സ്വപ്ന ലോകങ്ങളിലേക്ക് പറക്ക, അവരുടെ സന്തോഷ ലോകങ്ങളിലേക്ക് പറക്ക. മാത്രവുമല്ല, നിന്റെ ബാല്യത്തെ ഓർത്തുകൊണ്ട്, അവർ നിനക്ക് ചെയ്ത ഹിദ്മകളെ ഓർത്തുകൊണ്ട് നീ അവർക്ക് വേണ്ടി സദാ പ്രാർത്ഥനയിൽ മുഴുകണമെന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹുവേ, എന്നെ എൻ്റെ ബാല്യത്തിൽ എൻ്റെ മാതാപിതാക്കൾ പരിചരിച്ച പോലെ, അള്ളാഹുവേ എൻ്റെ ശൈശവത്തിൽ എൻ്റെ മാതാപിതാക്കൾ എന്നെ സന്തോഷിപ്പിച്ച പോലെ ഇപ്പോൾ അവർക്ക് വാർദ്ധക്യ എൻ്റെ സംരക്ഷണത്തിലാണ്, നീ അവരെ സംരക്ഷിക്കണേ എന്ന് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ. എന്തൊരു അർത്ഥമാ ഇതിന്! മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഈ ആയത്തിന്റെ അടിയിൽ കൊടുക്കുന്ന തഫ്സീർ എത്ര വിശാലമാ! നമ്മുടെ ഈ പരിമിതമായ സമയത്ത് അത് ഞാൻ കൂടുതലൊന്നും അതിലേക്ക് കടന്നു വരുന്നില്ല. എത്രയോ പേജുകളാണ് മുഫസ്സിരീങ്ങൾ ഈ ആയത്തിന് കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം. അത്രയും വിശാലമായ ഒരു മാതൃ പിതൃ സ്നേഹത്തിന്റെ കാഴ്ചപ്പാട് പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ വിഭാവനം ചെയ്യുകയാണ്. ഒരു ചെറിയ തഫ്സീർ വായിക്കാം. മഹാനായ ഇമാം ഇസ്മാഇൽ ഹഖൽ ബറൂസവി തങ്ങൾ റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുന്നുണ്ട്, മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാനവരുകളുടെ ഒരു പ്രസ്താവനയുണ്ട്. ചെറിയ കാര്യമൊന്നുമല്ല. സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു ആരാണെന്നൊന്ന് മനസ്സിലാക്കിയാൽ, മഹാനവരുകൾ ഹിജ്റയുടെ 107-ാമത്തെ വർഷം കൂഫയിൽ ജനിച്ച് ഹിജ്റയുടെ 198-ാമത്തെ വർഷം, അതായത് 91 വയസ്സ് ജീവിച്ച് പരിശുദ്ധ മക്കയിൽ വഫാത്തായിട്ടുള്ള വലിയൊരു ചരിത്ര പുരുഷനാണ് മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു. 4000 സ്വഹാബികൾ ദഅവത്ത് നടത്തിയ കുഫയിൽ ജനിച്ച മഹാൻ വലിയ ആലിമാണ്. 10 വയസ്സിൽ പരിശുദ്ധ ഖുർആൻ ഹാഫിളായി. താബിഉകളിൽ വലിയ ഉലമാക്കളിൽ നിന്ന് നേരിട്ട് ദീൻ പഠിച്ച താബിഉ താബിഉായ മഹാനാണ്. മഹാനായ അംറു ബിൻ ദീനാർ, ഇബ്നു ശിഹാബിൻ സുഹ്രി, മഹാനായ സെയ്ദ് ബിൻ അസ്ലം, മുഹമ്മദ് ബിൻ മുൻഖദിർ തുടങ്ങുന്ന വലിയ വലിയ ഉസ്താദുമാരിൽ നിന്നും, വലിയ വലിയ ഉലമാ ഉത്താബിഈനിൽ നിന്നും നേരിട്ട് ഇൽമു പഠിച്ചിട്ടുള്ള മഹാനാണ് സുഫിയാൻ ഇബ്നു ഉയൈന എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ, മഹാനായ താബിഉ താബിഉ. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഈ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, സുഫിയാൻ ഇബ്നു ഉയൈന എന്നവരും അതുപോലെ തന്നെ മഹാനായ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു, മാലിക് മദ്ഹബിന്റെ ഇമാം മാലിക് തങ്ങളും, ഈ രണ്ടുപേരും ഇല്ലായിരുന്നുവെങ്കിൽ ഹിജാസിൽ നിന്നും ഇൽമൊന്നും മനുഷ്യന്മാർക്ക് കിട്ടുമായിരുന്നില്ല. ഹിജാസിലെ ഇൽമൊക്കെ ഇവരുടെ കയ്യിലാണ് ഉണ്ടായിരുന്നത്. മാത്രവുമല്ല, മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന വലിയ വലിയും കുത്തുബുമൊക്കെ ആയിരുന്നു. ഈ മഹാനവറുകൾ നേരത്തെ പറഞ്ഞ ആയത്തിന്റെ വ്യാഖ്യാനം പറയുന്നിടത്ത് മഹാനവറുകളുടെ ഒരു ഉദ്ധരണിയുണ്ട്.
അള്ളാഹുവിന്റെ ഖുർആൻ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം എന്ന് പറഞ്ഞത്, മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യണം എന്ന് പറഞ്ഞത്, അവരോട് വലിയ ആർദ്രമായ രീതിയിൽ പെരുമാറണം എന്ന് പറഞ്ഞത് വലിയ ഇബാദത്ത് എന്ന നിലക്കാണ്. എന്ന് മാത്രമല്ല മറ്റു ഇബാദത്തുകൾ സ്വീകരിക്കാൻ അത് നിർബന്ധവുമാണ്. മഹാനവരുകൾ പറയുന്നു, മൻ സല്ല സ്വലവാത്തിൽ ഖംസ ഫഖദ് ശക്കറല്ലാഹ്. നമ്മളൊക്കെ അഞ്ചു വക്കത്ത് നിസ്കരിക്കുന്നുണ്ട്. അഞ്ചു വക്കത്ത് നിസ്കാരത്തിന് ഇസ്ലാമിൽ എന്ത് പ്രാധാന്യമാണ് ഉള്ളത്? അതേ പ്രാധാന്യത്തിൽ തന്നെ ചിന്തിക്കും. അഞ്ചു വക്കത്ത് നിസ്കാരം ഒരാൾ കൃത്യമായി നിസ്കരിക്കുന്നുവെങ്കിൽ ആ മനുഷ്യൻ അള്ളാഹുവോടുള്ള കടപ്പാട് നിർവഹിക്കുന്നു. അതുപോലെ തന്നെ നിർവഹിക്കൽ അഞ്ചു വക്കത്തിൽ നിർബന്ധ. വമൻ ദഅലി വാലിദൈഹി ഫി അദ്ബാരി സ്വലവാത്തിൽ ഖംസ്. അഞ്ചു വക്കത്ത് നിസ്കാരത്തിന് ശേഷവും മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാതെ പറ്റൂല. മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അങ്ങനെ മാതാപിതാക്കൾക്ക് അഞ്ചു വക്കത്ത് നിസ്കാരത്തിന് ശേഷവും ദുആ ചെയ്താൽ മാത്രമാണ് ഫഖദ് ശക്കറ വാലിദൈഹി, മാതാപിതാക്കളോട് നന്ദി ചെയ്തവൻ എന്ന രീതിയിൽ പരിഗണിക്കപ്പെടാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ അഞ്ചു വക്കത്ത് നിസ്കാര ശേഷവും വാപ്പാക്കുമാക്കും വേണ്ടി ദുആ അറക്കണം. റബ്ബി റഹം ഹുമാ കമാ റബ്ബയാനി സ്വഗീറ എന്ന്, റബ്ബി റഹം ഹുമാ കമാ റബ്ബയാനി സ്വഗീറ. മദ്രസ തല മുതൽ ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ദുആയാണ്. നമ്മൾ എന്തും അള്ളാഹുവോട് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്ന് പറയുന്നോടത്തിലേക്ക് ആദ്യം മനസ്സിൽ കൊണ്ടുവരേണ്ടത് മാതാപിതാക്കളെ. അപ്പോൾ തന്നെ ആ പ്രാർത്ഥനയ്ക്ക് വലിയ പരിഗണന വന്നു. മാതാപിതാക്കൾ അതിലെ ഞങ്ങൾക്ക് എന്ന് ഉദ്ദേശിക്കുന്നോടത്തേക്ക് കൊണ്ടുവരാ എന്നത് ഒരു പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. ഇനി കേട്ടോളൂ, മഹാനായ ഇമാം ഇസ്മാഇൽ ഹഖൽ ബറൂസവി തങ്ങൾ പറയുന്നുണ്ട്, ഒരു ഹദീസ് പറയുന്നുണ്ട്, ഹബീബ നബി തങ്ങൾ പഠിപ്പിച്ചു, മൻ അഹബ്ബ യസ്ല അബാഹു ഫീ ഖബ്രിഹി ഫലസൽ ഇഖ്വാന അബീഹി മിൻ ബഅദിഹി. വാപ്പ മരിച്ചുപോയി, മരിച്ചുപോയ വാപ്പാന്റെ പൊരുത്തം കിട്ടാൻ, മരിച്ചുപോയ വാപ്പയോട് ഒരു ബന്ധം ചേർക്കാൻ മക്കളെ നിങ്ങൾ ആഗ്രഹിക്കുന്നോ, വാപ്പയുടെ കൂടെ പിറപ്പുകളെ പരിഗണിച്ചാൽ മതിയെന്ന് സയ്യിദുന റസൂലുള്ളാഹി. വമമ്മാത്ത വാലിദാഹു വഹുവ ലഹുമാ ഗൈറ ബാഗിർബാൻ. ആരുടെയെങ്കിലും വാപ്പയും ഉമ്മയും മരിച്ചുപോയി, അവർക്ക് വല്ല ഗുണവോ അവർക്ക് എന്തെങ്കിലും ഹിദ്മയോ ചെയ്യാൻ ജീവിച്ചിരുന്നപ്പോൾ മകന് കഴിഞ്ഞതുമില്ല. അവരോട് വഴക്കും പണക്കൊക്കെ ആയിരുന്നു. വാപ്പ മരിച്ചുപോയി, ഉമ്മ മരിച്ചുപോയി, അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു മോനുണ്ട്, ഒരു മോളുണ്ട്, നല്ല വിഷമം അതിന്റെ പേരിൽ മനസ്സിലുണ്ട്. എന്നാ വിഷമിക്കണ്ട, ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു, ഫലസ്തഗ്ഫിർ ലഹുമാ. വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി എപ്പോഴും മനസ്സിൽ തട്ടി അള്ളാഹുവേ നീ പൊറുക്കണേ, എന്റെ വാപ്പാക്ക് പൊറുക്കണേ അല്ലാ എന്ന് ദുആറന്നാ മതി. വാപ്പാക്ക് മഗ്ഫിറത്ത് തേടിയാ മതി. മരിച്ചുപോയ വാപ്പാക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം, മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ദുആ ഇതാണ്, അള്ളാഹുവേ നീ പൊറുത്തു കൊടുക്കണേ. മാത്രവുമല്ല വയതസദ്ദഖു ലഹുമാ, എന്ത് സ്വതക്ക ചെയ്താലും നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വന്നു, ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കണം, നെയ്യത്ത് വെച്ചോ പടച്ച റബ്ബേ, ഇതെന്റെ ഉമ്മാന്റെ പേരിലാ ഞാൻ ഇയാൾക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് കൊടുക്കുന്നത്, അള്ളാഹുവേ എന്റെ വീട്ടിൽ വന്ന ഈ അതിഥിക്ക് ഞാൻ ഭക്ഷണം കൊടുക്കുന്നു, എന്റെ വാപ്പാന്റെ പേരിലാ ഇങ്ങനെ നെയ്യത്ത് വെച്ച് കൊടുത്താൽ, ഹത്താ യുക്തബ ബാറല്ലി വാലിദൈ, മാതാപിതാക്കൾ ഗുണം ചെയ്തവനാണ് ഈ മകനെന്ന് അള്ളാഹുവെങ്കൽ രേഖപ്പെടുത്തുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി. ഇപ്പൊ മരിച്ചുപോയ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യേണ്ട കാര്യങ്ങൾ, അവരെ പരിഗണിക്കേണ്ട കാര്യങ്ങൾ, അവർക്ക് വേണ്ടി സ്വതക്ക ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ചൊക്കെ ഒരു ചെറിയ ധാരണ ഉണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ചെറിയ പ്രവർത്തനങ്ങളൊക്കെ ഈ അമലിന്റെ രംഗത്തേക്ക് കൊണ്ടുവരാൻ കഴിയും. ഇനി കേട്ടോളൂ, ഇനി പുരുഷന്മാരോട് പ്രത്യേകം, വമൻ സാര ഖബറ അബവൈഹി ഔ അഹദിഹിമാ ഫീ കുല്ലി ജുമുഅ. ആണുങ്ങളെ, മരിച്ചുപോയ വാപ്പാന്റെ ഉമ്മാന്റെ ഖബറങ്ങ ആഴ്ചയിൽ ഒരിക്കൽ എന്നത് വിട്ടുപോകരുത്. ഒരാഴ്ചയിലല്ല, വെള്ളിയാഴ്ചയെങ്കിലും സിയാറത്ത് ചെയ്യണം. മരിച്ചുപോയ വാപ്പാന്റെ ഖബർ, മരിച്ചുപോയ ഉമ്മാന്റെ ഖബർ പുരുഷന്മാരെ നിങ്ങൾ സിയാറത്ത് ചെയ്യാൻ മറക്കല്ലേ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നവനാണ് എന്ന പരിഗണനയിലേക്ക് നമ്മെ അള്ളാഹു തെരഞ്ഞെടുക്കാൻ കാരണമാണെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മരിച്ചുപോയ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ചെയ്യേണ്ട ഏറ്റവും വലിയ ദുആ, അള്ളാഹുവേ നീ അവർക്ക് പുറത്തു കൊടുക്കണേന്ന് ഇങ്ങനെ മനസ്സിൽ തട്ടി ഈ ദുആ ഇങ്ങനെ മക്കൾ ചെയ്തുകൊണ്ടിരുന്ന
ആ അപ്പാൻ്റെ മാൻ്റെ പൊരുത്തം ഈ മക്കൾക്ക് കിട്ടുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി കേട്ടോളൂ, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു ഹദീസാണ്, ഇമാം അബൂ ദാവൂദ് അടക്കമുള്ള ധാരാളം മുഹദ്ദിസീങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ളൊരു ഹദീസ്. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അഞ്ച് കാര്യങ്ങൾ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുന്ന അഞ്ച് കാര്യങ്ങൾ. മഹാനായ റബീഅ റളിയല്ലാഹു അൻഹു പറയുന്നു, ഹബീബിന്റെ സദസ്സിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ബനു സലമ ഗോത്രത്തിൽ നിന്നും ഒരു സഹാബി വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, വാപ്പായുമായി മരിച്ചുപോയ വാപ്പാക്കും ഉമ്മാക്കും ജീവിച്ചിരിക്കുന്ന ഞാൻ ചെയ്യേണ്ട എന്തെങ്കിലും അമലുണ്ട് നബിയെ? എന്റെ വാപ്പാക്ക് ഖബറിൽ ഗുണം കിട്ടാൻ ഞാൻ എന്തെങ്കിലും ചെയ്യണോ നബിയെ? എന്റെ ഉമ്മ മരിച്ചുപോയി, ഉമ്മാക്ക് ഗുണം കിട്ടാൻ ജീവിച്ചിരിക്കുന്ന ഞാൻ അവർക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത് നബിയെ? ഹബീബായ നബി തങ്ങൾ ആ സുഹാബിയോട് പറഞ്ഞു, ഒന്നാമത് ഒരു വാപ്പ മരിച്ചാൽ ഒരു ഉമ്മ മരിച്ചാൽ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, അവർക്ക് വേണ്ടി കുറ്റമറ്റ നിലയിൽ ഒരു നിസ്കാരം നിർവഹിച്ച് ഇമാമായി നിൽക്കാൻ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മളൊരു നിസ്കാരം പഠിച്ചു വെക്കുക. അല്ലാതെ മരിച്ച അന്നല്ല നിസ്കാരം പഠിക്കാൻ പോകുന്നത്, നേരത്തെ അതേക്കുറിച്ചൊക്കെ ഒന്ന് പഠിച്ചും മറ്റു പല മയ്യത്തസ്കാരങ്ങളൊക്കെ പള്ളിയിൽ കൊണ്ടുവരുമ്പോൾ, പള്ളിയിൽ നടക്കുമ്പോൾ ആ മയ്യത്തസ്കാരത്തിൻ്റെ മുമ്പ് മയ്യത്തസ്കാരത്തെ കുറിച്ച് എല്ലാ ഖതീബുമാരും പറയും. മയ്യത്തസ്കാരത്തിൻ്റെ ഫറളുകൾ അതെങ്ങനെ നിർവഹിക്കണം, അതെങ്ങനെ കേട്ട് 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 പഠിക്കാം. അതിൻ്റെ കൂടെ തന്നെ പഠിക്കാനുള്ള സംവിധാനം ഉപയോഗപ്പെടുത്താം. എപ്പോഴാണെങ്കിലും നമ്മുടെ വാപ്പാക്കുമാക്കും വേണ്ടി നമ്മൾ അത് ചെയ്യേണ്ടി വരും. ആ മയ്യത്തിന് വേണ്ടിയിട്ട് പൊറുക്കൽ തേടുന്ന അല്ലാഹു മഗ്ഫിർലഹു വറഹംഹു എന്നുള്ള ദുആ, ഇതൊക്കെ ഇങ്ങനെ പഠിച്ചു വെക്കാം. എന്നിട്ടോ ഏത് മൂമിനായ മനുഷ്യനും വേണ്ടി നമ്മൾ ചിലപ്പോൾ നിസ്കരിക്കേണ്ടി വരും. അത് പഠിച്ചു വെക്കുക, ഇതാണ് ഒന്നാമത്തെ കടമ. രണ്ടാമത്തെ കടമ ഹബീബ് പഠിപ്പിച്ചു, അൽ ഇസ്തിഗ്ഫാറു ലഹുമ, വാപ്പാക്ക് പൊറുത്തു കൊടുക്കണേ എന്ന് കൂടെ കൂടെ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ഉമ്മാക്ക് പൊറുത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്യുക. മൂന്നാമത്തേത്, അവർ ഏറ്റെടുത്ത വല്ല വാഗ്ദാനങ്ങളും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പൂർത്തീകരിച്ചു കൊടുക്കുക. വാപ്പാക്ക് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പൂർത്തീകരിച്ചു കൊടുക്കുക. നാലാമത്തേത്, അവരിലേക്ക് എത്തുന്ന കുടുംബ ബന്ധങ്ങളെ നാം മുറിയാതെ ചേർത്ത് ചേർത്ത് കൊണ്ടുപോവുക. ഉമ്മ മരിച്ചോടുകൂടെ പിന്നെ ആ വീട്ടിലേക്ക് പോക്കുന്നില്ല, അത് ഉമ്മ വല്ലപ്പോഴും പോയിട്ടുണ്ട്. വാപ്പ മരിച്ചതിന് ശേഷം പിന്നെ കൊച്ചാപ്പമാരുടെ വീട്ടിലേക്ക് പോക്കില്ല, അത് പറ്റില്ല. അതിങ്ങനെ നിലനിർത്തി നിലനിർത്തി കൊണ്ടുപോകണം. പിന്നെ പറഞ്ഞു ഹബീബായ നബി തങ്ങൾ, പിന്നെ പറഞ്ഞു അഞ്ചാമത്തെ കാര്യം, വാപ്പാന്റെയും ഉമ്മാന്റെയും മരണശേഷം അവരുടെ സൗഹൃദങ്ങളെ നാം ബഹുമാനിക്കണേ. വാപ്പാന്റെ കൂട്ടുകാരനെ കണ്ടു, ഒരു ചായ ഒടിച്ചു കൊടുക്ക, എന്തെങ്കിലും ഹദിയ കൊടുക്ക, ഒന്ന് ബഹുമാനിക്ക. അതൊക്കെ തന്നെ ആ മരിച്ചുപോയ വാപ്പാക്ക് ചെയ്യുന്ന ഗുണം, വാപ്പാക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട കാര്യം. ഒന്നൊരു നിസ്കാരം പഠിച്ച് നിർവഹിക്കുക. രണ്ടവർക്ക് വേണ്ടി പൊറുക്കൽ തേടി പ്രാർത്ഥിക്കാം. മൂന്ന്, അവർ ഏറ്റെടുത്ത വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുക. നാല്, അവരിലേക്ക് എത്തുന്ന കുടുംബ ബന്ധങ്ങളൊക്കെ നമ്മൾ നിലനിർത്തി കൊണ്ടുപോവുക. അഞ്ച്, അവരുടെ സൗഹൃദങ്ങളെ അവരുടെ കൂട്ടുകാരെ ബഹുമാനിക്കുക എന്നുള്ളത്. അപ്പൊ ഖുർആനിൽ സൂറത്തുൽ നിസാഇന്റെ 36-ാമത്തെ ആയത്തിൽ 10 കടമകൾ പറയുന്നു എന്ന് പറഞ്ഞു. ഒന്ന്, അള്ളാഹുവോടുള്ള കടമ. രണ്ട്, മാതാപിതാക്കളോടുള്ള കടമ. മൂന്നാമത്തെ കടമ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത ബന്ധുക്കളോട് നമുക്കൊരു കടമയുണ്ട്. നമ്മുടെ അടുത്ത ബന്ധുക്കൾ, ഞാൻ വേഗം പറയാം, നമ്മുടെ അടുത്ത ബന്ധുക്കളോടൊരു കടമയുണ്ട്. വബിദിൽ ഖുർബ, അടുത്ത ബന്ധുക്കൾ, കുടുംബ ബന്ധങ്ങൾ, അത് വളരെ ചെറിയ കാരണങ്ങൾ കൊണ്ട് അറ്റുപോകുന്ന ഒരു ബന്ധമാ കുടുംബ ബന്ധം. കേട്ടോളൂ, ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു, കേട്ടോളൂ, ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നടത്തം ഏത് നടത്ത? രണ്ട് നടത്തം, രണ്ട് ചവിട്ടടി, രണ്ട് ചുവടുവെപ്പ് അല്ലാഹു വല്ലാതെ ഇഷ്ടപ്പെടുന്നു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ഒന്നാമത്തേത്, ഫറള് നിസ്കരിക്കാൻ വേണ്ടി, ജമാഅത്തായി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് നടന്നു തന്നെ പോകണം. ആ നടന്നു പോക്ക് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. രണ്ടാമത്തേത്, ഒരു കുടുംബ ബന്ധം നിലനിർത്താൻ ഒരു കുടുംബക്കാരനെ സന്ദർശിക്കുന്നു, നടന്നിട്ടാണ് പോണത്, അല്ലാഹുക്ക് വലിയ ഇഷ്ടമാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു.
അപ്പൊ ഖുർആനിന്റെ ആയത്ത് പറഞ്ഞ നമ്മുടെ പത്ത് കടമകളിൽ മൂന്നാമത്തേത് അടുത്ത ബന്ധുക്കൾ പാഴാക്കാൻ പാടില്ല. സദഖകളൊക്കെ നമ്മൾ അവിടെ ഒരുപാട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ സദഖയൊക്കെ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർക്ക് അർഹത ഉള്ളവരുണ്ടെങ്കിൽ അവരെ തന്നെ ആദ്യം പരിഗണിക്കാം. ഇപ്പൊ റമദാൻ വന്ന് നമ്മൾ കിറ്റ് കൊടുക്കും, കിറ്റ് കൊടുക്കാനുള്ള ലിസ്റ്റ് ഭാര്യയും ഭർത്താവും കൂടി രാത്രി ഇങ്ങനെ ഇരുന്ന് ആ ലിസ്റ്റൊക്കെ ഇങ്ങനെ ഇടാം. ആ സമയത്ത് ആലോചിക്കുക, പടച്ചോനെ എൻ്റെ കൊച്ചാപ്പാൻ്റെ മക്കൾ അവിടെ ഇവിടെയൊക്കെ താമസിക്കുന്നത്, അവരൊക്കെ ചെറിയ കൂലിപ്പണിയിലൊക്കെ കഴിയുന്നു, എൻ്റെ മൂത്താപ്പാൻ്റെ മക്കള്, അമ്മാവൻ്റെ മക്കള്, അമ്മായിയുടെ മക്കള്, ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ആ കുടുംബ ബന്ധമൊക്കെ ഒന്നെടുത്തിട്ട് ആദ്യം അവിടെ നിന്ന് ലിസ്റ്റ് ഇടാം. ഇനി അതിൽ ഇത്തിരി സാമ്പത്തികമായിട്ട് കഴിഞ്ഞാൽ തന്നെയും റമദാൻ കിറ്റൊക്കെ ഇത്തിരി കഴിവുള്ളവർ കൂടിത്താലും കുഴപ്പമില്ല, ഇത് ഭക്ഷണമല്ലേ, ആര് ചോദിച്ചാലും കൂലി കിട്ടും. അപ്പൊ കുടുംബ ബന്ധങ്ങളിലുള്ള സദഖയുടെ വിതരണത്തിൽ നാം ഒരു ഉത്സാഹം പ്രത്യേകം കാണിക്കണം. പേരും പ്രശസ്തിയൊക്കെ കുറയും, പക്ഷെ കുടുംബത്തിലാ കിട്ട, അത് ആയുസ് വർദ്ധിക്കാൻ കാരണമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് അടുത്ത കൊല്ലം ചെയ്യാൻ അള്ളാഹു ആയുസ് തരും, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ഹദീസ് കേട്ടോളൂ, ഇമാം ഇബ്നു മാജ അതുപോലെ ധാരാളം മുഹദ്ദിസീങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്, അൻ സൽമാൻ ഇബ്നു ആമിറിൻ ലബി റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, കേട്ടോളൂ, അസ്വദഖത്തു അലൽ മിസ്കീനി സദഖ, ഒരു സാധാരണ മുസ്ലിമിന് നമ്മൾ സദഖ കൊടുത്താൽ സദഖാന്റെ കൂലിയെ കിട്ടുള്ളൂ, പക്ഷെ അത് കൊടുത്തത്, അത് സ്വീകരിച്ചത് ഒരു മിസ്കീനായ മനുഷ്യനുമാണ്, നിന്റെ കുടുംബക്കാരനുമാണെങ്കിൽ രണ്ട് കൂലിയാണ് ഉള്ളത്, സിന്താനിയ ഡബിൾ കൂലിയാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് സദഖയുടെ കൂലി എല്ലാവർക്കും കൊടുത്താൽ കിട്ടുന്ന ആ കൂലി നിനക്ക് കിട്ടുകയും ചെയ്യും, വസീലത്തുൻ കുടുംബ ബന്ധം ചേർത്ത കൂലിയും കിട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി കേട്ടോളൂ, ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു, അൻ സുവൈദ് ഇബ്നു ആമിറിൻ അൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലാ ബുല്ലു അർഹാമകും വലൂ ബിസ്സലാം, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ ഉണങ്ങിപ്പോവല്ലേ, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ നനയ്ക്കണേ, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ ജീവനുള്ളതാക്കണേ, വലൂ ബിസ്സലാം, അത് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ടാണെങ്കിലും നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ നനയ്ക്കണേ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ ചേർക്കണേ. ഇപ്പൊ മൂന്ന് കൂട്ടരപ്പം നമ്മൾ പറഞ്ഞു, ഒന്ന് അള്ളാഹുവിനോടുള്ളതായ കടമ, രണ്ട് മാതാപിതാക്കളോടുള്ള കടമ, മൂന്ന് നമ്മുടെ ഏറ്റവും അടുത്ത കുടുംബ ബന്ധുക്കളുണ്ട് അവരോടുള്ള കൂട്ടുകുടുംബക്കാരോടുള്ള കടമ. ഇൻഷാ അല്ലാ അതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് പേര് ദുആ ഇറക്കാൻ പറഞ്ഞിട്ടുണ്ട്, മൂന്ന് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد. اللهவே ഞങ്ങളെ നീ സ്വീകരിക്ക റഹ്മാനേ, റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണം അല്ലാ, രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ, അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ റഹ്മാനേ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ധാരാളം ആളുകൾ, വാഴക്കാട് സ്വദേശിയായ ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ മകളുടെ സുഖപ്രസവത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ, അള്ളാഹുവേ ആ സഹോദരിക്ക് നീ സുഖപ്രസവം നൽകണേയല്ലാ, അള്ളാഹുവേ ആ സഹോദരിക്ക് നീ സുഖപ്രസവം നൽകണേയല്ലാ, ആരോഗ്യമുള്ള വൈകല്യങ്ങളില്ലാത്ത കുഞ്ഞിനെ നൽകണേയല്ലാ, അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ കുടുംബത്തിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ബന്ധത്തിൽ ഗർഭിണികളായ സഹോദരിമാരുണ്ട്, അള്ളാഹുവേ നീ സുഖപ്രസവം കൊണ്ട് അനുഗ്രഹിക്കണേ റഹ്മാനെ, മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ, അള്ളാഹുവേ റബ്ബേ മകൻ്റെ മകൻ്റെ ദേഷ്യം മാറാൻ വാശി മാറാൻ വേണ്ടി ശാഠ്യം മാറാൻ വേണ്ടി ദുആ ഇറക്കാൻ ആ സഹോദരൻ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, നന്നാക്കി കൊടുക്കണേ അല്ലാ, നന്നാക്കി കൊടുക്കണേ അല്ലാ. അള്ളാഹുവേ വിദേശത്തും നാട്ടിലുമുള്ള പല സഹോദരങ്ങൾക്ക് മക്കൾക്ക് ജോലിയില്ല, ജോലിയാവാൻ വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറഞ്ഞേൽപ്പിച്ചവരുണ്ട്, അനുയോജ്യമായ നല്ല നല്ല ജോലികൾ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ, നീ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. അള്ളാഹുവേ റബ്ബേ തിളച്ച വെള്ളം ശരീരത്തിൽ വീണ ഒരു പൊന്നുമോൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ, കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു ചികിത്സ, അള്ളാഹുവേ ആ കുഞ്ഞിന് നീ ശിഫ നൽകണേ അല്ലാ, തിളച്ച വെള്ളം ചാടിയ ആ മൃദുലമായ കുഞ്ഞിളം ചർമ്മത്തിന്
അല്ലാഹുവേ ഭാവിയിൽ അതൊരു പ്രശ്നമാവല്ല. അല്ലാ, ഒരു പെൺകുഞ്ഞാണ് തമ്പുരാനെ കലയോ പാടുകളോ അടയാളങ്ങളോ ആ ശരീരത്തെ വികൃതമാക്കുന്ന അവസ്ഥയോ റബ്ബേ, ആ കുഞ്ഞുമോളുടെ ശരീരത്തിൽ ഉണ്ടാവല്ലേ അല്ലാ. ഞങ്ങളുടെ കൊച്ചുമക്കളെ ഒക്കെ അത്തരത്തിലുള്ള അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. അള്ളാഹുവേ, മലപ്പുറത്ത് നിന്നും ഒരു സഹോദരി, അവരുടെ ഭർത്താവ് ലഹരിക്കടിമയാണ്, മാനസികമായ രോഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് ലഹരിയുമായി ബന്ധപ്പെടുന്നവരുണ്ട്, മദ്യപിക്കുന്നവരുണ്ട്, അള്ളാഹുവേ കഞ്ചാവിൽ പെട്ടുപോകുന്നവരുണ്ട്, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന വിദ്യാർത്ഥി സമൂഹമുണ്ട്. നന്നാക്കണേ അല്ലാ, നന്നാക്കണേ അല്ലാ. ഭർത്താവ് ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ പേരിൽ കുടുംബത്തിൽ നിരന്തരം പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് മറ്റൊരു സഹോദരി പ്രത്യേകം ദുആരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ നന്നാക്കണേ അല്ലാ. പടച്ച റബ്ബേ, ആ കുടുംബത്തിൽ കടബാധ്യതകളുണ്ട്, പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞു. നീ കടത്തിൽ നിന്നും രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അള്ളാഹുവേ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും വിവാഹപ്രായമെത്തിയ മക്കൾക്ക് വേണ്ടി അനുയോജ്യമായ ബന്ധങ്ങൾ അന്വേഷിക്കുന്നു. അള്ളാഹുവേ നീ എളുപ്പമാക്കണേ റഹ്മാനെ. വീടില്ലാത്തവർ, വീട് പണിയുമായി ബന്ധപ്പെട്ടവർ, അള്ളാഹുവേ നീ സലാമത്താക്കുകയല്ല. കടബാധ്യതയിൽ, പലിശക്കിണിയിൽ, ലോണുകളിൽ മുങ്ങിത്താഴുന്നവർ, അള്ളാഹുവേ നീ കരകയറ്റണേ റഹ്മാനെ, കരകയറ്റണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അള്ളാഹുവേ ഞങ്ങളെ മരിച്ചുപോയ കാരണവന്മാർ, ഉപ്പമാർ, ഉമ്മമാർ, അള്ളാഹുവേ മരിച്ചുപോയ ഉസ്താദുമാർ, അള്ളാഹുവേ എല്ലാവർക്കും പരിപൂർണമായ മഗ്ഫിറത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാ. അള്ളാഹുവേ റബ്ബേ ഞങ്ങളെ മരിച്ചുപോയവരുടെ ഖബർ സന്തോഷത്തിലാക്കണം അല്ലാ. ربنا ارحمهم كما ربونا صغارا بفضلي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم ورحمه الله وبركاته.